മാഹി കടന്നു പോകുന്ന വാഹനങ്ങൾ മാഹിയിൽ നിന്ന് ലിറ്റർ കണക്കിന് പെട്രോളും ഡീസലും നിറയ്ക്കുന്നത് കേരളത്തിന് തിരിച്ചടിയാകുന്നു. പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് മാഹി. വടകരയ്ക്കും തലശ്ശേരിക്കും ഇടയിലാണ് മാഹിയുടെ സ്ഥാനം. ദേശീയപാത കടന്നു പോകുന്നത് മാഹിയിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ മാഹി കടന്നു പോകുന്ന ജനങ്ങൾ മാഹിയിൽ നിന്ന് പെട്രോളും ഡീസലും വാഹനങ്ങളിൽ നിറയ്ക്കുന്നതും മാഹിയിൽ നിന്ന് ഈ പറയുന്ന എണ്ണ സ്റ്റോക്ക് ചെയ്യുന്നതും ഇപ്പോൾ 10,000 ആളുകളാണ്. കേരളത്തിനേക്കാളും ഇപ്പോൾ 10 രൂപയോളം മാഹിയിൽ ഡീസലിനും പെട്രോളിനും വില കുറവുണ്ട്. അതുകൊണ്ട് തന്നെ മാഹി വഴി കടന്നു പോകുന്നവർ അവിടെ നിന്നും പെട്രോളും ഡീസലും വണ്ടികളിൽ നിറയ്ക്കാൻ ഇപ്പോൾ വളരെയധികം ഉത്സാഹിക്കുകയാണ്. ഇതിലൂടെ നഷ്ടമുണ്ടാകുന്നത് കേരളത്തിൻ്റെ ഇന്ധന വിപണിക്ക് എന്നുള്ള പരാതി ഉയരുകയാണ്. 10,000 വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവഴി കടന്നു പോകുന്നത്. നമുക്കറിയാം മാഹി ടച്ച് ചെയ്യാതെ കോഴിക്കോട് വടകരയിൽ നിന്ന് കണ്ണൂർ പോകാൻ സാധിക്കില്ല എന്നതും ഇതുവഴി കണ്ണൂർ ഭാഗത്തേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എണ്ണ നിറയ്ക്കാൻ സൗകര്യമായി മാറുകയാണ്. കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള ഭരണകക്ഷി പ്രവർത്തകരാണ് പെട്രോൾ വിലയിൽ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞും സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന നികുതി ഇളവ് ചെയ്യുക എന്ന കാര്യം നടപ്പാക്കാതെ മാഹിയിൽ പോയി വിലക്കുറവിൽ പെട്രോൾ അടിച്ച് സാധാരണക്കാരായ ജനത്തിനെ മണ്ടന്മാരാക്കുന്നത്. കേരളത്തിന് കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന മാഹിക്ക് ഇത്തരത്തിൽ 10 രൂപയോളം വില കുറയ്ക്കാമെങ്കിൽ കേരളത്തിന് എന്താണ് തടസ്സം എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ടവർ ഭരണകക്ഷിയിലെ ആളുകൾ തന്നെയാണ്. എന്നാൽ ഇവിടെ വിരോധാഭാസം അവർ തന്നെയാണ് മാഹി കടന്നു പോകുമ്പോൾ ഈ വിലക്കുറവ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മാഹിയിൽ നിന്ന് പെട്രോളും ഡീസലും വാഹനത്തിൽ അടിക്കാനും കടത്താനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കുന്നത് കേരളീയരായ ആൾക്കാർ. കേരളത്തിന് വളരെ കിലോമീറ്ററുകൾ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി. അതുകൊണ്ട് തന്നെ മാഹി കടന്നു പോകുന്നവർക്ക് ഈ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടില്ല. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ ഡീസലിന് 83.70 രൂപയും കേരളത്തിൽ 94.77 രൂപയുമാണ്. പെട്രോളിന് 93.78 രൂപ മാഹിയിലും 105.82 രൂപ കേരളത്തിലുമുണ്ട്. ഡീസലും പെട്രോളും ഓട്ടോറിക്ഷയിലും കന്നാസുകളിലുമൊക്കെ കൊണ്ടുപോകുന്ന ചെറുകിട കാർ മുതൽ ടാങ്കർ ലോറികളിൽ ഇത് കടത്തുന്ന വൻ സംഘങ്ങൾ വരെ ഇപ്പോൾ മാഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് കേരളത്തിലെ ഭരണകക്ഷി തന്നെയാണ്. മുമ്പ് മദ്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇന്ധനമാണ് മാഹിയിൽ നിന്നും കടത്തുന്നത്. ദീർഘദൂര ബസ്സുകൾ മാഹിയിലെ പമ്പുകളിൽ നിന്ന് ഡീസൽ അടുപ്പിക്കുന്നതിനൊപ്പം 3-4 ദിവസത്തേക്കുള്ളത് കന്നാസുകളിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുമാണ് വിവരങ്ങൾ. മാഹി പള്ളൂർ പന്തക്കൽ മൂലക്കടവ് പ്രദേശങ്ങളിലായി 16 പമ്പുകളുണ്ട്. പമ്പിന് സമീപത്തുള്ള ഇടവഴികളിലൂടെ ചെറിയ വാഹനങ്ങളിൽ ഡീസലും പെട്രോളും എളുപ്പം കൊണ്ടുപോകാം എന്നതും വളരെയധികം സൗകര്യം നൽകുകയാണ്. പെട്രോൾ പമ്പുകളിലെ തൊഴിലാളികൾക്ക് നിർത്താതെയുള്ള ജോലിയാണ് ഇപ്പോൾ. നേരത്തെ 10,000 ലിറ്റർ ഡീസൽ വിൽപ്പന നടത്തിയ പമ്പിൽ ഇപ്പോൾ 20,000 ദിവസ വിൽപ്പന എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഭരണകക്ഷി ഇപ്പോൾ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. പോണ്ടിച്ചേരി ഭരിക്കുന്ന NDA സർക്കാരിനെതിരെയാണ് ഭരണകക്ഷി ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത്. പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ നിന്ന് കേരളത്തിനുള്ളിലേക്ക് പെട്രോളും ഡീസലും കടത്തുന്നു എന്നാണ് CPM നേതാക്കന്മാർ ആരോപിക്കുന്നത്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലേക്ക് ഇങ്ങനെ ഇന്ധനം കടത്തുന്നതിലൂടെ കേരള സർക്കാർ പ്രതിസന്ധിയിലാകുകയാണ് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ പ്രയോജനം ഏറ്റവും കൂടുതൽ മുതലാക്കുന്നത് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് വടകര ഭാഗത്തെ സഖാക്കന്മാരാണ് എന്നതാണ് നഗ്ന സത്യം. നമുക്കറിയാം ആ പ്രദേശങ്ങളിൽ അത്രയും മെജോറിറ്റി എന്ന് പറയുന്നത് ഭരണകക്ഷിയിലെ സഖാക്കന്മാർ തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ ആ വഴി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശത്തിന് അടുത്താണ് അവരുടെ താമസം എങ്കിൽ മാഹിയിൽ നിന്ന് പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ ഈ തരത്തിലുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ട് അവിടെയുള്ള NDA സർക്കാരിനെ കുറ്റം പറയുകയാണ്. പക്ഷേ ഭരണകക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേരളത്തിൽ അത് ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നതുമില്ല. എന്നിട്ട് സാധാരണക്കാരായ ജനത്തിനെ മണ്ടരാക്കി സ്വയം അവർ സ്വാർത്ഥരായി അവരുടെ കാര്യം വളരെ ഈസിയായി ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.